ഇതിലെ ആദ്യത്തെ ടോപ്പിക്ക് പാരലോഗ്രാം ലോസ് ഓഫ് ഫോഴ്സസ് ആണ്. പാരലോഗ്രാം ലോസ് ഓഫ് ഫോഴ്സ് പ്രകാരം രണ്ട് ഫോഴ്സ് നമുക്കറിയാം, പി ക്യു എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് അറിയാം. ഇടയിലുള്ള ആംഗിൾ ആൽഫി നമുക്കറിയുകയാണെങ്കിൽ പാരലോഗ്രാം ലോ യൂസ് ചെയ്തിട്ട് അവർ കാരണം ഉണ്ടാകുന്ന റിസൾട്ടിൻ്റെ ആറും ആറ് ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ പാരലോഗ്രാം ലോ എന്ന് പറയാൻ കാര്യം എന്താണെങ്കിൽ, ഈ രണ്ട് ഫോഴ്സ് ഒരു പാരലോഗ്രാമിൻ്റെ സൈഡ് രണ്ട് സൈഡായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു പാരലോഗ്രാമാണ്, പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡായിട്ട് നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് തൊട്ടടുത്ത രണ്ട് സൈഡായിട്ട് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവരുടെ ഡയഗണൽ ഈ ഒരു എൻഡും കണക്ട് ചെയ്യുന്ന ഡയഗണലിൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, റിസൾട്ടൻ്റ് ആറും. അതേപോലെ ആദ്യത്തെ ഫോഴ്സും റിസൾട്ടൻറ്റും ഉണ്ടാക്കുന്ന ആംഗിളായിരിക്കും തീറ്റ. അപ്പോൾ ഈ പാരലോഗ്രാം ലോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ട് ഫോഴ്സ് മാത്രമേ പാടുള്ളൂ, ഒന്ന് പിയും ക്യുവും. രണ്ട്, അവർ തമ്മിലുള്ള ആംഗിളും ആൽഫ എന്ന് പറയുന്ന ആംഗിള് അറിയണം, എങ്കിൽ മാത്രമേ പാരലോഗ്രാം ലോ യൂസ് ചെയ്യാൻ പറ്റൂ. പാരലോഗ്രാം ലോയിൽ റിസൾട്ടിന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്, ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യു സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ് ആൽഫ. അതേപോലെ ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാനുള്ളതായിരിക്കും ടാൻ ഇൻവേഴ്സ് ക്യു സൈൻ ആൽഫ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യു സൈൻ പി പ്ലസ് ക്യു കോസ് ആൽഫ. അപ്പോൾ അതിലെ രണ്ട് ഫോഴ്സ് പിയും ക്യു എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് അറിയാം, അവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആൽഫി നമുക്കറിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ആ ആംഗിള് തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, പിയും ക്യുവും തമ്മിലുണ്ടാക്കുന്ന ആംഗിള്. തീറ്റ എന്ന് പറയുന്നത് പിയും ആറും ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് മാറിപ്പോകാൻ പാടില്ല. എപ്പോഴും പി എടുക്കുന്നത് അടിയിലത്തെ ഫോഴ്സ് ആക്കിയിട്ടും ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് ക്യു ആക്കി എടുക്കുക, ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് ക്യു ആക്കി എടുക്കുക. സോറി, റൈറ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് പി ആക്കി എടുക്കുക, ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് ക്യു ആക്കി എടുക്കുക. അപ്പോൾ എപ്പോഴും നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടുന്നത് പിയും ആറിൻ്റെയും ഇടയിലായിരിക്കും, അല്ലാണ്ട് ക്യൂവും ആറിൻ്റെ ഇടയിലല്ല, പിയും ആറിൻ്റെ ഇടയിലായിരിക്കും എന്നുണ്ടാവുക തീറ്റയുടെ വാല്യൂ കിട്ടുക. ഇത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എപ്പോഴും റൈറ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് പിയും ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് ക്യു ആക്കി എടുക്കുകയാണെങ്കിൽ പിയും ആറിൻ്റെ ഇടയിലായിരിക്കും തീറ്റ ഉണ്ടാവുക. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് പറയുന്നത്. ഇപ്പോൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫോഴ്സ് ഉള്ളപ്പോൾ മാത്രമാണ് പാരലോഗ്രാം ലോ യൂസ് ചെയ്യാൻ പറ്റുക. അതേപോലെ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലത്തെ ആംഗിൾ ആൽഫി നമുക്കറിയുകയാണെങ്കിൽ അവരുണ്ടാക്കുന്ന ആറ് റിസൾട്ടൻ്റ് തീറ്റ എന്ന് പറയുന്ന റിസൾട്ടൻ്റെ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ റിസൾട്ടൻ്റെ ആംഗിൾ എപ്പോഴും ഫസ്റ്റ് ഫോഴ്സ് പിയുടെ അവിടെ നിന്നുള്ള ആംഗിളായിരിക്കും. ഇനി ഇതിലൊരു പ്രോബ്ലം നോക്കുക. ഈ പ്രോബ്ലത്തിൽ ഒരു ക്വാഡ്രന്റിൽ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സും ഒരു 100 ന്യൂട്ടൺ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. 100 ന്യൂട്ടൺ ഫോഴ്സ് എക്സ് ആക്സിൻ്റെ അവിടെ നിന്ന് 20 ഡിഗ്രി നീങ്ങിയിട്ടാണ്, 50 ന്യൂട്ടൺ ഫോഴ്സ് വൈ ആക്സിൻ്റെ അവിടെ നിന്ന് 30 ഡിഗ്രി നീങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് ആറും ആ റിസൾട്ടിന് ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ഫോഴ്സുമേ ഒരു പോയിൻറ്റുമേ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റുമേ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഒരു ഡയറക്ഷനിൽ നീങ്ങുള്ളൂ. അതായത് ഇവിടെ നിന്നൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് അങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിക്കാം, ഇവിടെ നിന്നൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിക്കാം. ഈ രണ്ട് ഫോഴ്സും അറ്റ് എ ടൈം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് രണ്ട് ഡയറക്ഷനിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, അതെങ്ങോട്ട് നീങ്ങുക, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നീങ്ങുക. അതായത് രണ്ടിന് റിസൾട്ടൻ്റ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും നീങ്ങുക. അപ്പോൾ രണ്ട് ഫോഴ്സ് ഉണ്ട്, രണ്ട് ഫോഴ്സ് കണ്ടാവുന്ന റിസൾട്ടൻ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ, ആ റിസൾട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നോക്കുക, നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു തമ്മിലുള്ള ഇടയിലത്തെ ആംഗിൾ തന്നിട്ടില്ല, ഒരു ക്വാഡ്രന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ക്വാഡ്രന്റിൽ എപ്പോഴും 90 ഡിഗ്രി ഉണ്ടാവുക. അപ്പോൾ 90 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയും 20 ഡിഗ്രിയും കുറച്ചാലാണ് ഇടയിലത്തെ ആംഗിൾ കിട്ടുക, ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇടയിലത്തെ ആംഗിൾ വേണം. ഇവിടെ 30 എന്നറിയാം, ഇവിടെ 20 എന്നറിയാം. അപ്പോൾ 30 20 90 എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയിലത്തെ ആംഗിൾ കിട്ടും. അപ്പോൾ 90 മൈനസ്
തേർട്ടി മൈനസ് ട്വൻറ്റി, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫോർട്ടി ഡിഗ്രി. ഡെൽറ്റ ആംഗിൾ 40 ഡിഗ്രി. അപ്പോൾ രണ്ട് ഫോഴ്സ് കിട്ടി. ആദ്യത്തെ ഫോഴ്സ് ഏതെടുക്കേണ്ട? പിയുടെ വാല്യൂ 100. റൈറ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ്, ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് ആകുമ്പോൾ, ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ ഫോഴ്സ് ഏതാ? 50. 50 ആകുമ്പോൾ 50 ന്യൂട്ടൺ. രണ്ട് ഇവർ തമ്മിലുള്ള ആംഗിൾ നമുക്ക് കിട്ടി 40 ഡിഗ്രി. ഒരു തമ്മിലുള്ള ആംഗിൾ 40 ഡിഗ്രി. 40 ഡിഗ്രി ഡയറക്റ്റ് സബ്സ്റ്റിഷൻ റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ 100² + 50² + (2 × 100 × 50 × കോസ് 40). അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതും ഇതും ന്യൂട്ടനിലായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ന്യൂട്ടനിലായിരിക്കും. ഇനി ഇത് നോക്കുക, തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ഇതായിരിക്കില്ല. തീറ്റ എന്ന് പറയുന്നത് ആദ്യത്തെ ഫോഴ്സ് 100 തൊട്ടിട്ട് റിസൾട്ടൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും തീറ്റ. 100 തൊട്ടിട്ട് വരെ ഇടയിലുണ്ടാകുന്ന റിസൾട്ടൻ്റ് ആറ് വരെയുള്ള ആംഗിളായിരിക്കും ഇത് തീറ്റ. അപ്പോൾ ടാൻവേഴ്സ് ക്യൂ, ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 50. സൈൻ ആൽഫയുടെ വാല്യൂ 40 ÷ പിയുടെ വാല്യൂ 100 + ക്യൂവിൻ്റെ വാല്യൂ 50 cos 40. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതും ഇത് ഡിഗ്രിയിലായതുകൊണ്ട് കിട്ടുന്ന ആൻസർ ഡിഗ്രിയിലായിരിക്കും. കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക, കറക്റ്റ് കിട്ടും.